യെസ് സരിത എസ് നായർ നമ്മോടൊപ്പം ചേരുന്നു തത്സമയം. സരിത, ബിജു രാധാകൃഷ്ണൻ തെളിവുകൾ ശേഖരിക്കാനുള്ള യാത്രയിലാണ്. അത് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ആ തെളിവുകൾ ബിജു രാധാകൃഷ്ണന് ലഭിക്കുമോ? ഉള്ള തെളിവുകളാണോ ബിജു രാധാകൃഷ്ണൻ കൊണ്ടുവരാൻ പോകുന്നത്? സുഹൃത്തെ, ഇല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് സമയം വേസ്റ്റ് ആക്കരുത്. നേരത്തെ സത്യം പറഞ്ഞ ഇങ്ങനൊരു കാര്യം ഇല്ല. പിന്നെ എന്തിനാണ്, അതായത് ഇപ്പോൾ ഞാൻ, അതായത് ബിജു രാധാകൃഷ്ണൻ നടത്തുന്ന ഈ യാത്രയിൽ തെളിവ് സമാഹരണം, ആ തെളിവുകൾ ഇല്ല എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിൽ പറയും? എന്തടിസ്ഥാനത്തിൽ പറയുന്നു? അങ്ങനെ അതിൽ ആരോപണ വിധേയ സ്ത്രീയാണ് ഞാൻ. ഞാൻ പറയുന്നു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെ അയാൾ അത് കൊണ്ടുവരും? അങ്ങനെയാണെങ്കിൽ നടക്കാത്തൊരു കാര്യത്തെ പറ്റി എങ്ങനെ ഞാൻ പിന്നെ പറയും? പിന്നെ എന്തിനാണ് സരിത ഈ ബിജു രാധാകൃഷ്ണൻ ദാ ശ്രദ്ധിക്കൂ, ഒരുപക്ഷെ താങ്കൾ തന്നെ ഒരു ബിസിനസ് രീതിയും മറ്റു രീതികളിലും ബിസിനസിന്റെ ഏറ്റവും സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ രീതിയിലാണ് താങ്കളെ ഞാൻ ഈ നിമിഷം കാണാൻ ആഗ്രഹിക്കുന്നത്. വളർച്ചയുടെ പടവുകൾ തേടിയുള്ള താങ്കളുടെ യാത്ര, ബിജു രാധാകൃഷ്ണൻ തെളിവുകളുടെ വലിയൊരു തെളിവ്, അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. ആ തെളിവുകൾ തേടിയുള്ള യാത്രയിലും ഈ യാത്ര താങ്കളും കണ്ടിട്ടുണ്ടാകില്ല. നീതിന്യായ വ്യവസ്ഥയിൽ സമാനതകളില്ലാത്ത യാത്ര, കേരളത്തെയും ലോകത്തെയും മുഴുവൻ വിഡ്ഢിയാക്കുകയാണോ ബിജു രാധാകൃഷ്ണൻ? അങ്ങനെയാണെങ്കിൽ എന്തിന്? അതിനെപ്പറ്റി ഞാൻ കമന്റ് ചെയ്യാൻ ആളല്ല. കാര്യം ബിജു രാധാകൃഷ്ണൻ ചെയ്യുന്ന കാര്യത്തിന് ഞാൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ അത് നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ പറയുന്ന കാര്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല. ബിജു രാധാകൃഷ്ണനോടുള്ളത് ബിജു രാധാകൃഷ്ണനോട് തന്നെ ചോദിക്കുക. ഈ ചോദ്യം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? കാരണം ഈ തെളിവുകൾ ഉണ്ട് എന്ന് ഞാൻ സോളാർ കമ്മീഷന് മുന്നിൽ ഉറപ്പിക്കുന്നത് സരിത എസ് നായരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. അത് ബിജു പറഞ്ഞതല്ലേ സുഹൃത്തെ? ബിജു പറഞ്ഞ കാര്യത്തിന് സരിത എങ്ങനെ മറുപടി പറയുന്നതെന്നാ ഞാനിപ്പോ ചോദിച്ചത്. സരിതയുടെ പേരും കൂടെ പരാമർശിച്ചു. ഞാൻ നിഷേധിച്ചു, അയാളുടെ അഡ്വക്കേറ്റ് നിഷേധിച്ചു. സരിതയുടെ പേര് സൂചിപ്പിച്ചതുകൊണ്ടാണ്. എന്റെ പേര് സൂചിപ്പിച്ചവർ, ഈ പറയുന്നവരുടെ പേരെല്ലാം സൂചിപ്പിച്ച അയാൾ എത്രയോ പേരുടെ പേര് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പേര് സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന് കുറച്ച് കഴിയുമ്പോ ഈ പറയുന്ന കൈരളി ചാനലിന്റെ പേരും അയാൾ പറയും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റേത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യും, താങ്കളുടേത് സംപ്രേഷണം ചെയ്യുന്നത് പോലെ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ. അതിനപ്പുറത്തേക്ക് ബിജു രാധാകൃഷ്ണന്റെ ഈ തെളിവെടുക്കൽ, അതായത് താങ്കൾ ഇതിന്റെ ആരോപണത്തിൽ താങ്കളെ വിളിച്ചത് വളരെ ബഹുമാനത്തോടു കൂടിയാണ്. കാരണം എനിക്ക് ദേഷ്യമുണ്ടായിട്ട് പറയല്ല, വസ്തുത അത് തന്നെയാണ് സരിത. ലക്ഷ്യവും താങ്കളെ ഏതെങ്കിലും രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുക ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. താങ്കൾ ഇതിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ഗസ്റ്റായി താങ്കളുടെ അഭിപ്രായം അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് താങ്കളെ ടെലിയിൽ ഈ ഗസ്റ്റായി ക്ഷണിച്ചിട്ടുള്ളതും. അത് ആ ബഹുമാനത്തോടെയും താങ്കളുടെ നിലപാടുകളെ മാനിച്ചും കൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നതും. എന്തിന് താങ്കളെ പരാമർശിച്ചുകൊണ്ട് ബിജു രാധാകൃഷ്ണൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തണം? മുഖ്യമന്ത്രിയെ സുഹൃത്തെ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാവുന്ന ചോദ്യമല്ലേ ചോദിക്കാൻ പാടുള്ളൂ. ബിജു രാധാകൃഷ്ണൻ ചെയ്യുന്നതെല്ലാം എന്തിനാണെന്ന് എന്നോട് ചോദിച്ചാൽ സരിത എന്തു കഴിച്ചു, ഞാൻ എങ്ങനെ അതിന് ഉത്തരം തരും? അത് ബിജു രാധാകൃഷ്ണനോടാണ് ചോദിക്കേണ്ട ചോദ്യം. ചോദ്യം കറക്റ്റ് ആക്കൂ പ്ലീസ്, അപ്പൊ ഞാൻ ഉത്തരം പറയാം. എന്നോടുള്ള ചോദ്യമാണ്, ഞാൻ ഇൻവോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ പറയാം അതിന്റെ ആൻസർ. ചോദ്യത്തിന് ബിജു ചെയ്തത് ഇങ്ങനെ എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്, ഞാനല്ല പറയേണ്ടത്. ഈ യാത്ര ഈ ഇപ്പോൾ നടക്കുന്ന ഈ 10 മണിക്കൂർ യാത്ര എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാമോ? എന്തേ? ഈ 10 മണിക്കൂർ യാത്ര എന്തിനാണ്? അതിന്റെ ബിജു രാധാകൃഷ്ണൻ നടത്തുന്ന യാത്രയല്ല, കേരളത്തിന്റെ നിയമ സംവിധാനം വലിയൊരു തെളിവിന് വേണ്ടി നടത്തുന്ന യാത്രയാണ്. അത് എന്തിനാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ബിജു രാധാകൃഷ്ണൻ നടത്തുന്ന യാത്ര ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ സാവകാശമുണ്ടോ? യെസ്, അതുതന്നെയാണ് സരിത ഇത്തരം നിലപാടുകളിൽ വരുന്നത്. രാധാകൃഷ്ണൻ യാത്ര നടത്തുന്നത് മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിത എസ് നായരുമായി അവിഹിത ബന്ധം നടത്തിയതിന്റെ തെളിവ്. ഉമ്മൻചാണ്ടി മാത്രമല്ല, 2 മന്ത്രിമാർ, 2 MLA മാർ, 6 പേർ സരിതയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് സോളാർ കമ്മീഷനിൽ. അതിൽ 5 പേരുടെ ക്ലിപ്പുകൾ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കാണിച്ചിരുന്നു. 6-ാമത്തെ ക്ലിപ്പ് ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയെ കാണിച്ചില്ല. കാരണം, സരിതയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയും സരിതയുമുള്ള അവിഹിത ബന്ധത്തിന്റെ വിഷ്വൽസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഈ വിഷ്വൽസ് ഏൽപ്പിച്ചത് സരിത എസ് നായരാണ്.
ഇത് അടിസ്ഥാനപ്പെടുത്തി ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ നൽകിയ മൊഴി, ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബിജു രാധാകൃഷ്ണൻ തെളിവ് ശേഖരിക്കാൻ കോയമ്പത്തൂരിലേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. സരിത ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചാലും സരിതയ്ക്കും അത് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാനും വേണ്ടി, അതാണ് ആ യാത്രയുടെ പ്രത്യേകത. യാത്ര എവിടെ എത്തി നിൽക്കുന്നു, എന്തിനാണ് യാത്ര?